മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് അത് ഈമാനിന്റെ പൂർത്തീകരണത്തിനുള്ള മാനദണ്ഡമാണ്. അഷ്റഫുൽ ഖൽക്ക് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലയ്യ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഇവിടെ അങ്ങനെയാ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഇവിടെ ഈമാൻ പൂർത്തിയാകില്ല എന്നാണോ, അതല്ല തീരെ അസിൽ അടിസ്ഥാനപരമായി ഈമാൻ ഉണ്ടാകൂല എന്നാണോ? മഹാന്മാരെ ചർച്ച ചെയ്തു, മഹാന്മാരെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ അർത്ഥം ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ്. ഈമാനിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഈമാനിന് മർത്തബകളുണ്ട്. മഹാനായ ഹസനുൽ ബസ്ർ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ആ മുഅ്മിനുൻ അന്ത, നിങ്ങൾ മുഅ്മിനാണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ തിരിച്ചു പറഞ്ഞത്, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ മലക്കുകളെ കൊണ്ടും കിതാബ് കൊണ്ടും മുർസലീങ്ങളെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും ഖദർ കൊണ്ടും വിശ്വസിക്കുന്ന മുഅ്മിനാണോ എന്നാണോ നിങ്ങൾ ചോദിച്ചത് എങ്കിൽ ഞാൻ മുഅ്മിനാണ്. അതല്ല നിങ്ങൾ ചോദിക്കുന്നത്, ഇദാ തുലിയത്ത് അലൈഹിം ആയാത്ത് സാദതുഹും ഈമാന എന്ന് പറഞ്ഞ, ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അല്ലാ എന്ന് പറയപ്പെട്ടാൽ ഹൃദയം പടക്കുമെന്ന് പറയുന്ന ഒരു മുഅ്മിനുണ്ടല്ലോ, ആ മുഅ്മിനെ കുറിച്ചാണോ എന്നോട് ചോദിച്ചത് എങ്കിൽ വല അതിരി, എനിക്കറിയില്ല ഞാൻ മുഅ്മിനോ എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോ മനസ്സിലാക്കണം, ഈമാനിന് ചില മർത്തബകളുണ്ട്, ഈമാനിന് സ്ഥാനങ്ങളുണ്ട്. ഈമാനിന് കാമിലായ ഈമാൻ ലഭിക്കണോ എങ്കിൽ നിന്റെ ശരീരത്തിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരമാണല്ലോ. ആ ശരീരത്തിനേക്കാൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ ഈമാൻ പൂർണ്ണമാകില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിങ്ങളോട് പറഞ്ഞപ്പോൾ, യാ റസൂലുള്ളാ ല അൻത അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി, നബിയേ എന്റെ ശരീരം കഴിഞ്ഞാൽ അങ്ങയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്, പോരെ ഉമറേ നിന്റെ ഈമാൻ പൂർണ്ണമല്ല ഉമറേ, ഉമറേ നിന്റെ ഈമാൻ പൂർണ്ണമല്ല ഉമറേ, നിന്റെ ഈമാൻ പൂർണ്ണമല്ല ഉമറേ, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ ശരീരത്തിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ഉമറേ നിന്റെ ഈമാൻ പൂർണ്ണമാകില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ പൂർത്തീകരണത്തിന് ഹുബ്ബാണ് കാരണം പറഞ്ഞത്. അതുകൊണ്ട് ഹുബ്ബ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹുബ്ബുണ്ടായിക്കഴിഞ്ഞാൽ മഹ്ബൂബിനോട് മഹ്ബൂബിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള മുഹിബ്ബീങ്ങളുടെ ചരിത്രങ്ങളാണ് നമുക്ക് സുഹാബാക്കളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുക. ഹബീബിനെ സ്നേഹിച്ച എത്ര എത്ര സംഭവങ്ങളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിരിക്കാൻ ആഗ്രഹമായിരുന്നല്ലോ സുഹാബാക്കൾക്ക്. അതുകൊണ്ട് തന്നെ അവരൊക്കെ വലിയ മുഹിബ്ബീങ്ങളായി ഉന്നതരായി, അവരൊക്കെ നക്ഷത്ര തുല്യരായി. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, എന്റെ മിനിങ്ങള് ആലോചിക്കേണ്ടത് നമുക്ക് നിബിധങ്ങളോട് ഹുബുണ്ടോ എന്നാലോചിക്കണം. നമ്മളൊക്കെ പറയാറുണ്ട്, സാധാരണ വാഴകളൊക്കെ പറയും, നമ്മള് ഓരോരാൾ ആരാധനാപാത്രങ്ങളായി മെസ്സിയും നെയ്മറും അതുപോലെ മമ്മൂട്ടിയും
മോഹൻലാലും അങ്ങനെ സിനിമാ നടന്മാരും കായിക താരങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനാ പാത്രങ്ങളാകുന്ന കാലഘട്ടത്തില് പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊന്ന് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവരൊന്നും ഒന്നുമല്ലാതായി തോന്നുമായിരുന്നു. സൗന്ദര്യം കൊണ്ടാണ് നിങ്ങൾ സിനിമാ താരങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ, അവരോട് നിങ്ങൾക്ക് മനസ്സിലൊരു അടുപ്പം തോന്നുന്നുണ്ടത് എങ്കിൽ, ഹബീബിനോളം സൗന്ദര്യമുള്ളത് മറ്റൊരാ ലോകത്ത് തന്നെ ഇല്ലല്ലോ, അങ്ങനൊരാളിന് വരില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അമ്പിയാക്കളെക്കാളും ഉന്നതരാണ്. ലോകത്തെ സൗന്ദര്യം കൊണ്ട് ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിന്റെ മുമ്പിലല്ലേ സുന്ദരിമാരായ പെണ്ണുങ്ങളെ തന്റെ കൈ മറന്നു പോയത്, ശരീരം മറന്നിട്ട് സ്വന്തം വിരലുകൾ ചേരിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം അതിനേക്കാളും മുകളിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം അത് ലോകത്തിലെ സൗന്ദര്യത്തിന്റെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള സൗന്ദര്യത്തിന്റെ കാൽഭാഗമാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം ലോകത്തിൽ അല്ലാഹു സൃഷ്ടിച്ച സൗന്ദര്യത്തിന്റെ പകുതി ഭാഗവുമാണ്. അത്രമാത്രം സൗന്ദര്യമുള്ള ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിപ്പിൽ ഏറ്റവും ഉന്നതനാണ്. അത് മറ്റ് പ്രവാചകന്മാരെക്കാളും മേലെയാണ്. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, സ്വഭാവത്തിലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുന്നതനാണ്. ഇൽമിലും ഹബീബ് അത്യുന്നതനാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ, ഹബീബിനോടൊന്ന് അടുക്കാൻ വരെ മറ്റ് അമ്പിയാക്കൾക്ക് മുഴുവനായി നോക്കിയാൽ കഴിയില്ല. അത്രമാത്രം ഇൽമുള്ള, അത്രമാത്രം കറമുള്ള, ഔദാര്യമുള്ള, ഉദാരതയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങളാണ്. ലോകത്ത് ഏതേത് നന്മകളുണ്ടോ അതിലെല്ലാം ഒന്നാമൻ. നല്ല ആയോധന കല അത് അഭ്യസിച്ചവരാണെങ്കിൽ ഹബീബിനോളം യോദ്ധാവ് ലോകത്തില്ലല്ലോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന മക്കയിലെയും മദീനയിലെയും വന്ന് ഉറപ്പിച്ച യോദ്ധാക്കള് അവരെക്കാളെല്ലാം ഉന്നതനായിരുന്നല്ലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെ സ്നേഹിക്കുന്നതും അവരുടെ കഴിവുകൾ നോക്കിയിട്ടാണെങ്കിൽ തന്നെ, അവരുടെ സൗന്ദര്യവും അവരുടെ ആരോഗ്യവും അവരുടെ ശരീരഭംഗിയും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിന്റെ ശൈലിയും അവരുടെ ശബ്ദമാധുര്യം എന്താണോ ഒരാളെ ഇഷ്ടപ്പെടാൻ കാരണമെങ്കിൽ, ഹബീബിനെ കുറിച്ച് പഠിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഹബീബിന്റെ ശബ്ദം, ഹബീബിന്റെ സൗന്ദര്യം, ഹബീബിന്റെ മുഖം, ഹബീബിന്റെ താടി, ഹബീബിന്റെ നടപ്പ്, ഹബീബിന്റെ ഇരുപ്പ്, ഹബീബിന്റെ വസ്ത്രധാരണ, ഹബീബിന്റെ സ്വഭാവം, ഹബീബിനെ കുറിച്ച് അങ്ങനെ ഓരോന്ന് പഠിച്ചാൽ ഹബീബിനോളം സ്നേഹിക്കപ്പെടാൻ മറ്റൊരാളെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഹബീബിനെ ലോകം മുഴുവനും സ്നേഹിച്ചത്. ഹബീബിനെ സ്നേഹിച്ചത് കേവലം 124,000 പരം സഹാബാക്കളായ മനുഷ്യന്മാര് മാത്രമല്ലല്ലോ. ഹബീബിന്റെ കാലത്തുള്ള കല്ലുകളും മുള്ളുകളും മലകളും അതുപോലെ മരത്തടികളും ജീവികളും നിർജീവികളും ഹബീബിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടില്ലേ?
അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹബീബിനോടുള്ള ഹുബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയാനുള്ളത് ഹബീബിനെ കുറിച്ച് പഠിക്കണം, പാടണം, പറയണം, അപ്പോൾ നമുക്ക് ഹുബ്ബുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലത്ത് ജീവിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ് നമ്മൾ, ഹബീബിനെ ഒരു നോക്ക് കാണാൻ കഴിയാത്തവരാണ് നമ്മൾ. എന്തിനേറെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചവിട്ടിയ മണൽത്തരി പോലും ആകാൻ കഴിയാത്ത ഹതഭാഗ്യവാന്മാരാണ് നമ്മൾ. എങ്കിലും ഹബീബിനെ കുറിച്ച് പറയുമ്പോ, ഹബീബിനെ കുറിച്ച് കേൾക്കുമ്പോ, ഹബീബിനെ കുറിച്ച് പാടുമ്പോ എൻ്റെ ഹൃദയത്തിലുള്ള കണ്ണുകൊണ്ടൊന്ന് ഹബീബിനെ കാണാൻ നമ്മളൊന്ന് ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് കവികൾ അങ്ങനെ പാടിയത് അല്ലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തുള്ള ഒരു മണൽത്തരിയായി ജനിച്ചിരുന്നെങ്കിൽ അങ്ങനെയല്ലേ പണ്ടേ പാടുന്ന പാട്ടാണ്. അതൊക്കെ കേൾക്കണം, കേൾക്കുമ്പോ മനസ്സിലേക്ക് വരണം. ഇൻഷാ അല്ലാ ഒരു നാല് വരി അത് പാടിയിട്ട് ഇൻഷാ അല്ലാ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയും ഹബീബിനെ കുറിച്ച് പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാലോ മുമ്പേ കേൾക്കുന്ന പാട്ടാണ്. ഒരു മണൽ തരിയായി മക്ക തന്നിൽ അന്നു പിറന്നെങ്കിൽ എത്ര ഭേദം. ഒരു മണൽ തരിയായി മക്കയിൽ അന്ന് പറന്നെങ്കിൽ എത്ര ഭേദായിരുന്നു. ആ കടൽ സ്പർശത്തിൻ ജന്മങ്ങൾ തൻ സായൂജ്യം നൊട്ടീ നുഴഞ്ഞേനേ ഞാൻ. മുത്തുനബി വീട്ട് മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു മുന്തിരി വള്ളിയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ അങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു, മനുഷ്യനായിട്ടില്ലെങ്കിൽ സാരമില്ല. നബിതങ്ങളുടെ വീട്ടിന്റെ മുമ്പിലുള്ള ഒരു മുന്തിരി വള്ളിയായിരുന്നെങ്കിൽ നിത്യവും ആ ദേഹം മുത്തും തെന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. നബിതങ്ങളെ മുത്തുന്ന ആ ഇളം കാറ്റ് എന്നെയും തഴുകി വല്ലാത്ത ഒരു കുളിരനിക്കുണ്ടാകുമായിരുന്നു. എത്ര മനോഹരം ആ വരികൾ. അല്ലാഹു നമുക്ക് ഹബീബിനെ കാണാൻ തൗഫീഖ് നൽകട്ടെ. അടുത്ത വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ചിന്തിപ്പിച്ചു. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ താമര തോൽക്കുന്ന ത്വാഹാ തൻ്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. ഭാരം ചുമന്ന് തളർന്നേനെ ഞാൻ ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമന്ന ആ ഒട്ടകായിട്ട് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആലോചിച്ചിട്ടുണ്ടോ നമ്മള്? സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു, യഅഫൂർ എന്ന പേരുള്ള. നമ്മളൊക്കെ നിസാരമായി കാണുന്ന ജീവി കഴുത, എങ്കിൽ ആ യഅഫൂറിന്റെ അടുക്കൽ നമ്മളൊക്കെ എത്ര നിസാരനെന്ന് ആലോചിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും ഞാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമക്കാൻ ഭാഗ്യം കിട്ടി അല്ലേ. നബിതങ്ങളെ തൻ്റെ ചുമലിൽ കയറ്റാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ ഭാഗ്യം വേണോ? ആ ജീവി നബിതങ്ങളെ സ്നേഹിച്ചിട്ട് നബിതങ്ങൾ വഫാത്തായെന്നറിഞ്ഞപ്പോൾ ഒരു പൊട്ടക്കിണറ്റിൽ പോയി ചാടി ആത്മഹത്യ ചെയ്തു എന്ന ചരിത്രം. അത്രമാത്രം ജീവികളും ഹബീബിനെ സ്നേഹിച്ചു, മരക്കുറ്റികൾ വരെ സ്നേഹിച്ചു. അല്ലാഹുവെ, ഹബീബിനോടുള്ള ഹുബ്ബ് നമുക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. ഈ ഒരു പ്രവർത്തനത്തെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നമ്മിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്.